നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികാട്ടി, അഹിംസ എന്ന ആയുധത്താൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുതിച്ച വ്യക്തിത്വം, കുട്ടികളുടെ സ്വന്തം ബാപ്പുജി, ഏതാണ്ട് 200 ആണ്ട് നീണ്ട അടിമത്തത്തിന് വിരാമമിട്ട് സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് നയിച്ച പൊൻതാരകം, സത്യത്തെ ജീവിതശ്വാസമാക്കി ധർമ്മത്തിന്റെ പ്രതിരൂപമായി മാറിയ ഇദ്ദേഹത്തെ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെ: ഇങ്ങനെയൊരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വൻ തലമുറ വിശ്വസിക്കില്ല. മരണം അദ്ദേഹത്തെ പുണർന്നിട്ട് 7-18 പിന്നിടുമ്പോഴും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4 മക്കളിൽ ഇളയവൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് മുഴുവൻ പേര്. ബാലവിവാഹം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നതിനാൽ തൻ്റെ 13-ാമത്തെ വയസ്സിൽ പോർബന്ദറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മക്കാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം കഴിച്ചു. പിന്നീട് നിരക്ഷരയായ കസ്തൂർബയെ മോഹൻദാസ് പഠിപ്പിച്ചു. ഇംഗ്ലണ്ടിൽ 1885 അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച ശേഷം 1887 കഷ്ടപ്പെട്ടാണ് മോഹൻദാസ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്. പിന്നീട് ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിയമം പഠിച്ചത്. ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ആദ്യം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ഉദ്യമത്തിന് വിജയം കൈവരിച്ചു. ശേഷം 1891 നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ദാദാ അബ്ദുള്ള കോയയുടെ അഭിഭാഷകനായി 1893 ദക്ഷിണാഫ്രിക്കയിലെത്തി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിൽ വക്കീൽപ്പണി ആരംഭിച്ച അദ്ദേഹം ഇന്ത്യക്കാർക്കെതിരെ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് അവിടെ കൂടിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പതിയെ ദക്ഷിണാഫ്രിക്കയിൽ മോഹൻദാസ് ഗാന്ധിജി എന്ന് അറിയപ്പെട്ടു തുടങ്ങി. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇതിൻ്റെ ഓർമ്മയ്ക്കായി 2003 ഈ ദിവസം ഭാരത സർക്കാർ പ്രവാസ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ഇതിനുശേഷം ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഉപദേശപ്രകാരം ഇന്ത്യയിലെങ്ങും സഞ്ചരിച്ച് പ്രശ്നങ്ങൾ പഠിച്ചു. അപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. മരിക്കുവോളം നീണ്ട സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ടാഗോറാണ്. 1915 മെയ് 25 സത്യാഗ്രഹികൾക്കായി അഹമ്മദാബാദിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിക്കുകയും പിന്നീട് സബർമതി തീരത്തേക്ക് ആശ്രമം മാറ്റിയതോടെ സബർമതി ആശ്രമമായി മാറുകയും ചെയ്തു. 1917 ബീഹാറിലെ ചമ്പാരനിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. 1919 ഏപ്രിൽ 6 റൗലത്ത് നിയമത്തിനെതിരെ ഹർത്താൽ സംഘടിപ്പിക്കുകയും 13 നടന്ന ജാലിംഗ്വാല ബാഗ് വെടിയപ്പിനെതിരെ നിലകൊള്ളുകയും സ്വദേശ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തതോടെ അക്കാലത്തെ പ്രമുഖ നേതാക്കളായ മോത്തിലാൽ നെഹ്റു, CR ദാസ്, പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേതൃത്വം ഗാന്ധിജിയിലേക്ക് എത്തിച്ചേർന്നു. 1920 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുകയും 1921 സ്വദേശ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തുകയും ചെയ്തു. 1920 ഓഗസ്റ്റ് 18 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് വിധിച്ചു. ഈ ജയിൽവാസ കാലത്താണ് അദ്ദേഹം തൻ്റെ ജീവിതം പ്രതിപാദിക്കുന്ന എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ രചിച്ചത്. ഇന്ത്യയിൽ ഉപ്പു നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. 1942 ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അങ്ങനെ ഗാന്ധിജിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും കഠിന പ്രയത്നത്തിനൊരുവിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 48 ജനുവരി 30 വൈകിട്ട് 5:17 മതഭ്രാന്തനായ നാഥുറാം വിനായ് ഗോഡ്സെയുടെ കൈത്തോക്കിൽ നിന്ന് തീർന്ന വെടിയുണ്ടയാൽ ചേതനയേറ്റ് അദ്ദേഹം വീണു. ഒരു ജീവിതം കൊണ്ട് ഒത്തിരി ജീവിതങ്ങൾക്ക് വഴികാട്ടിയായ ഈ മഹാത്മാവിനെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു.